എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് നാളെ എൻ്റെ മരുമോനൊക്കെ ഇവിടെ വരും. അപ്പം ഖത്തറിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്, കിഷോർ മോൻ. ഇന്നലെ ഇന്ന് ഇവിടെ ഇന്ന് രാവിലെ എത്തി, അപ്പം നാളെ ഇങ്ങോട്ട് വരും. അപ്പോൾ അവന് സ്പെഷ്യലായിട്ട് കൊടുക്കാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച്. ക്രിസ്മസും ഒക്കെ അല്ലേ വരുന്നത്, അപ്പം അതിന് വേണ്ടി ഞാൻ നേരത്തെ ഓരോന്നൊക്കെ നേരത്തെ ഫ്രൂട്ട്സൊക്കെ വൈനാത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ, കേട്ടോ. ആ കേക്ക് ഞാൻ പിന്നെ ഉണ്ടാക്കിക്കാണ്. ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞാൻ എന്താ ഇത് ഒക്കെ ഫ്രൂട്ട്സൊക്കെ ഓറഞ്ച് നീരിനകത്തൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നാളെ മോൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അയാളവിടെ വേൾഡ് പിന്നെ ഫുട്ബോളൊക്കെ വേൾഡ് കപ്പിൻ്റെ ഫുട്ബോളൊക്കെ ഖത്തറിൽ നിന്ന് ഒരു കളിയൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കും. അയാൾ ഒരു പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ ഒരു ടീമുമായിട്ടുള്ളൊരു കളിയൊക്കെ കണ്ടിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നത്. ഈ രണ്ട് മാസം നാട്ടിലൊക്കെ കാണും. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ നിങ്ങൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ശരി, നമുക്ക് പ്ലം കേക്കിന് വേണ്ടുന്ന റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം തന്നെ ഈ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കമൻ്റ് എന്തോ ആണെങ്കിലും എന്നെ അറിയിക്കണം. നിങ്ങളാണ് എൻ്റെ എല്ലാ പ്രചോദനവും. നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ, നാളെ കുറച്ച് പ്ലം കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇട്ട് മുന്തിരിങ്ങ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിടാം. കുറച്ച് നാളത്തേക്ക് ബദാം പിടിച്ചു ഓറഞ്ച് നീര് ബ്ലാക്ക് കറൻറ്റ് ഹണി ശുദ്ധമായ ഹണിയാണ് കേട്ടോ. വീട്ടിൽ നമ്മൾ എൻ്റെ ഒരു അനിയത്തിയുടെ വീട്ടിൻ്റെ അടുത്ത് നമ്മൾ വീട്ടിൽ തേനീളിച്ച വളർത്തലാണ് അവിടുന്ന് പഠിച്ചത്. നമുക്ക് നാളെ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ നാളെ നമുക്കൊരു പെട്ടെന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ 1/2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്, 4 മുട്ട, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് അമൂല്യ മിൽക്ക് പൗഡർ, നാരങ്ങയുടെ നീര് വേണം. ഞാൻ വേണ്ട ബട്ടർ, ഇഞ്ചി, ഉപ്പ്, പിന്നെ ഞാൻ ഇച്ചിരി ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഫ്രൂട്ട്സ് മെനിഞ്ഞാന്ന് ഇന്നലെ നമ്മളിതെല്ലാം കൂടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തുകൊണ്ട് വരാം. അതിന് ഒരു പാത്രമെടുത്ത് അതിനകത്തോട്ട് ഈ പഞ്ചസാര എടുത്ത് നമുക്ക് വെള്ളം വെച്ച് കാരമൽ ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, ഒരു പടിപടിയായിട്ട് നമുക്ക് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പ്ലം കേക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഇത് പഞ്ചസാര അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചെറിയ തീയിൽ കിടന്ന് ഉരുകി വരട്ടെ. കരിഞ്ഞിങ്ങനെ വരുന്നുണ്ട്, ചെറിയ തീയിലിട്ടാക്കണം, കരിഞ്ഞ് പോകാതെ നോക്കണം. ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിലേക്ക് ഞാൻ അല്പം നാരങ്ങ നീരിടുന്നു. ഇത് പഞ്ചസാര കട്ടിയാകാതിരിക്കാനും ഇതിനകത്ത് ഞാൻ ഓറഞ്ച് തൊലിയും കൂടെ ചേർത്തിട്ടുണ്ട്.
നല്ല മധുര. ഇനി നമുക്ക് മാവും മുട്ടയൊക്കെ അടിച്ചിട്ട് വരാം. ഓക്കെ, ഈ അരിപ്പയിലോട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കും. ഒന്നര കപ്പ് മാവാണ് എടുത്തേക്കുന്നത്. കാൽ കപ്പ് അമൂല്യ, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് മൂന്ന് പ്രാവശ്യം അരിച്ചു കൊടുക്കാം. ഞാനിത് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ട് നിങ്ങളെ കടയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടി, നാല് മുട്ട പൊട്ടിച്ചിരിക്കും. സെപ്പറേറ്റ് അര കപ്പ് പഞ്ചസാരയും കൂടെ നല്ല സ്പീഡിൽ തന്നെ അടിക്കും. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മുട്ടക്കൂട്ടിലേക്ക് മാവ് നമ്മൾ ഇളക്കി നേരത്തെ തയ്യാറാക്കി വെച്ച് ക്യാരമലി കിടന്ന് സോക്കായ നട്ട്സുകളൊക്കെ നമുക്കതിനകത്ത് ചേർക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കൊരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കാം, ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ ശരിയായിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സത്യം പറയട്ടെ, ഞാൻ ഇതിനകത്ത് ഓയിൽ ചേർക്കാനങ്ങ് മറന്നുപോയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്തോ ഇത് ഇതെല്ലാം ആക്കി കഴിഞ്ഞ് മുട്ടയെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് നെയ്യ് ചേർത്തില്ലെന്നുള്ളതാണ്. ഞാൻ മിൽമാല നെയ്യാണല്ലോ അതിനകത്ത്, ഞാൻ അമൂല്യ എന്ന് പറഞ്ഞ്, സോറി. അപ്പം ഞാൻ പിന്നെ അവസാനം എന്തോ ചെയ്ത്, ഞാൻ നേരത്തെ നമ്മൾ ക്യാരമിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചൂടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഈ നെയ്യ് ബട്ടർ, നെയ്യല്ല ബട്ടർ അതിനകത്ത് ഒഴിച്ചിട്ടാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തത്. ഇത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. നമുക്കൊരു പുതിയ രീതിയിൽ കട്ട് ചെയ്യുമ്പം രുചിയുണ്ടെങ്കിൽ നമുക്കിനി അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഒരബദ്ധം ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ. അപ്പം ഞാൻ നെയ്യും എസൻസും ഒക്കെ അന്നേരമാണ് ചേർത്ത്. ഈ പെട്ടെന്ന് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഇത് രണ്ടും ഞാൻ വിട്ടുപോയി. വാനില എസൻസ് ചേർക്കാനും നെയ്യ് ചേർക്കാനും. ഇത് ഞാൻ പിന്നെ ഫ്രൂട്ട്സൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും നല്ല ഇതിന് പിന്നെ പ്ലം കേക്ക് ആയതുകൊണ്ട് വലിയ സോഫ്റ്റ് ആയിരിക്കത്തില്ലല്ലോ, ഇച്ചിരി കട്ടിയായിരിക്കുമല്ലോ. നാളെ ആകുമ്പോഴത്തേക്ക് ശരിയായി. രണ്ടോ നമസ്കാരം. നമ്മളുടെ കേക്ക് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പം ഇന്നലെ ആയിരുന്നു ഞാൻ ഇന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാൻ നേരിച്ചത്. എനിക്ക് ബട്ടർ പേപ്പർ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്ത് നെയ്യ് തടവിയിട്ട് അതിനകത്ത് മൈദ ഇട്ട് കോട്ട് ചെയ്തിട്ടാണ് ഞാൻ കേക്ക് ചെയ്തത്. നമുക്ക് കട്ട് ഇളക്കിയെടുക്കാം. ഇവിടെ കേക്ക് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല കേക്കാണ്.
അപ്പം നമുക്ക് കട്ട്, ഞാനിത് കട്ട് ചെയ്യുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലേ മരുമോന് വേണ്ടി ഉണ്ടാക്കിയാണ്, അവർ വരുമ്പോൾ കട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഇതിനകത്ത് തന്നെ വേറെ ഒരു ചെറിയ കേക്ക് കൂടെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം അത് നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. വാവ്, നമ്മളുടെ പ്ലം കേക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഇതിച്ചിരി ഒന്ന് അടിയിൽ ഒരു അലുമിനിയം പാത്രത്തിലായിരുന്നു വെച്ച് ഒരു ശകലം നമുക്ക് ഇച്ചിരി അടിയിൽ പിടിച്ചായിരുന്നു കേട്ടോ. ശകലം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എടുത്ത വല്ല കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കട്ടെ. നമ്മൾ മറ്റേ കേക്കിൻ്റെ അടക്ക് വലിയ സ്മൂത്തായിട്ടൊന്നും ഒരിക്കത്തില്ല. ഇച്ചിരി രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാലും ഒരാഴ്ചയൊക്കെ നമുക്ക് കുറച്ച് ദിവസം പുറത്തിരുന്നാലും ചീത്തയാവത്തില്ല. അതാണ് കാണല്ലേ നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ ആ മസാലയൊക്കെ ചേർത്തല്ലേ, അതൊക്കെ നല്ല മണമായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. ആ ജാലിക്കടയൊക്കെ ആ പട്ടയുടെയൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി മധുരമൊക്കെ ആവശ്യത്തിനുണ്ട്. ഫ്രൂട്ട്സുകൾ ഇപ്പോഴിപ്പോൾ ഇട്ടേക്കുന്നുണ്ട്. ഞാൻ അവർ വരുമ്പോഴേ കട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മറ്റേ ക്രിസ്മസിനായിട്ട് വേറെ ഒരു നമ്മൾ നേരത്തെ സോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നല്ലേ വൈനകത്തൊക്കെ, ആ ഫ്രൂട്ട്സ് കൊണ്ടുള്ള കേക്ക് നിങ്ങൾ ഞാൻ പുറകിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് അഡ്വാൻസ് ആയിട്ടുള്ള എൻ്റെ ക്രിസ്മസിൻ്റെ പ്ലം കേക്കാണ്. ഓക്കെ, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എളുപ്പം, ഞാൻ പറഞ്ഞല്ലേ നെയ്യ് അവസാനം ചേർത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഉണ്ടല്ലോ, നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല നല്ല ഉണ്ട് കേട്ടോ. തിന്നാലേ അറിയാവുള്ളൂ നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.